Hello, my dear beautiful boys and beautiful girls. Everybody happy? I am here, Jobi Wildgal. ഇന്ന് നമുക്കിടയിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വിവേചന വ്യത്യാസമില്ലാതെ ഉണ്ടാകുന്ന ഒരു പ്രധാന അസുഖമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പോർഷനിൽ ഉണ്ടാകുന്ന തൈറോയിഡ് ആദ്യമൊക്കെയാണെങ്കിൽ അധികം വളർച്ചയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഈ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഈ തൈറോയിഡ് ശരിക്കും വളരും തോറും നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ശരിക്കും ശ്വാസ തടസ്സം വരെയാണ് ഇതുണ്ടാകുന്നത്. എന്തായാലും വളരെ വലിയൊരു മുഴയായിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, ഇത് ശരിക്കും ഓപ്പറേഷൻ ചെയ്ത് ആ തൈറോയിഡ് അത് നമുക്ക് ആ പോർഷൻ എടുത്ത് കളയുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ, തുടക്ക സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മാർഗമാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇതുമായിട്ട് പങ്കുവെക്കുന്നത്. എന്നാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ, ഐ ആം ജോബി വയലങ്കൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. ഇതിൻ്റെ പേര് ഓൾനട്ട്സ് എന്നാണ്. ഓൾനട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു, മലയാളം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓൾനട്ട്സ് ഓക്കെ, ഇത് ഇതിൻ്റെ ഷെല്ലോട് കൂടിയ ഓൾനട്ട്സ് ആണ്. സാധാരണ രീതിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതുപോലെ ഓൾനട്ട്സ് എന്ന പേരിൽ പാക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. പാക്കറ്റിൽ നമ്മൾ മേടിക്കുന്നത് ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഓൾനട്ട്സ് ആണ്. ഇതിൻ്റെ ഈ നട്ട്സാണ് ദാ ഈ ഷെല്ലിൻ്റെ അകത്തുള്ളത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യം ഈ നട്ട്സ് അല്ല, പകരം ഈ നട്ട്സിനോട് ചേർന്നിരിക്കുന്ന സ്കിൻ ആണ് നമുക്ക് ആവശ്യം, അതായത് അതിൻ്റെ തൊലി. അപ്പോൾ എന്തായാലും അത് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഓൾനട്ട്സ് നമുക്ക് ഇതിൻ്റെ ഷെല്ലൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കാൻ ഒരല്പം പാടാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് സാവധാനം അടർത്തിയെടുക്കാം. അപ്പോൾ അടർത്തിയെടുക്കുമ്പോൾ ഇതാ നമുക്കിതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ഈ വാൾനട്ട്സ് നമുക്ക് കിട്ടും. പക്ഷേ ഇതിനോട് കൂടി ചേർന്നേക്കുന്ന ദാ ഈ ഒരു സ്കിന്ന്, ഈ സ്കിന്നാണ് നമുക്ക് ആവശ്യം തൈത്. ഓക്കെ, നമുക്ക് വാൾനട്ട്സ് ആവശ്യമില്ല, പകരം ഈ വാൾനട്ട്സിനോട് ചേർന്നേക്കുന്ന ഈ സ്കിന്ന് തൈത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് ഈ സ്കിന്ന് തന്നെ മേടിക്കാൻ കിട്ടില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതാ ഇതുപോലുള്ള വാൾനട്ട്സ് മേടിക്കുക, അതിനുശേഷം പൊട്ടിച്ച് ഈ സ്കിന്ന് മാത്രം നമുക്കെടുക്കാം. അതായത് ഒരെണ്ണം ഒരു വാൾനട്ട് പൊട്ടിച്ചപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന സ്കിന്നാണിത്. ഈ സ്കിന്ന് വളരെയധികം ഔഷധമുള്ളതാണ്, അതുകൊണ്ടാണ് ഈ സ്കിന്ന് നമ്മൾ എടുക്കാൻ കാര്യം. ഇതിൻ്റെ വാൾനട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു നട്ട്സും നല്ലതാണ്, പക്ഷേ ഈ തൈറോയിഡിൻ്റെ ആവശ്യമായിട്ട് ഈ ഒരു സ്കിന്ന് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഏകദേശം ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട്, ഈ 10 എണ്ണത്തിൻ്റെ നമുക്ക് ഇതുപോലെ സ്കിന്ന് മാത്രമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ദാ നമ്മൾ എടുത്തേക്കുന്നതാ ആ സ്കിന്നാണിത്. ഈ 10 എണ്ണത്തിൻ്റെ നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇനി ചില നമ്മൾ ഇതുപോലെ ഷെല്ല് പൊട്ടിക്കുമ്പോൾ ഈ സ്കിന്നൊക്കെ അതിൻ്റെ അകത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കും, നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു തോട് കൂടി എടുക്കാം, ഒന്നോ രണ്ടോ തോട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഈ സ്കിന്ന് മാത്രമാണ്. പക്ഷേ ഈ തോടിൻ്റെ അകത്ത് ഈ സ്കിന്ന് ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്നത് വോഡ്കയാണ്. ഏതെങ്കിലും കമ്പനിയുടെ വോഡ്ക, വോഡ്ക മാത്രമേ എടുക്കാവുള്ളൂ. കമ്പനി ഏത് പ്രശ്നമല്ല, വോഡ്ക മാത്രം. ഏകദേശം ഒരു 350-400 mg ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് അത്രത്തോളം വോഡ്ക ഇതുപോലൊരു ജാറിലേക്ക് മാറ്റാം. ജാറിലേക്ക് മാറ്റുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഗ്ലാസിൻ്റെ ബോട്ടിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ എടുത്തിരുന്ന ദാ ഇതിൻ്റെ ഒരു ഷെല്ല്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്കിന്നൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോട്ടിൽ ശരിക്ക് ഒന്ന് അടച്ചു വെക്കാം. അടച്ച ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കാം, ഒന്ന് സെറ്റാകാൻ വേണ്ടി. അതിനുശേഷം ഏറ്റവും കുറഞ്ഞത് 3 weeks നമുക്ക് ഇതേപോലെ തന്നെ വീടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിലോ അതല്ലെങ്കിൽ അലമാരിയുടെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതും, അതായത് സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് അടിക്കാത്ത എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം. അങ്ങനെ 3 weeks ഇതേപോലെ തന്നെ സൂക്ഷിക്കാം. അപ്പം ആഫ്റ്റർ 3 weeks കഴിയുമ്പോൾ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വോഡ്കയുടെ കളർ ചേഞ്ച് ആവും. ഇതുപോലെ
കളർ ചേഞ്ച് ആവും, ഏകദേശം ഒരു ഒരു യെല്ലോ കളർ പോലെയായിട്ട് വരും. അതായത് ഇതിൻ്റെ ഈ ഒരു വാൾനട്ട്സിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ഓർക്കിലേക്ക് മാറും. ഓക്കെ, അങ്ങനെ മാറിയ ശേഷം പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് കഴിക്കേണ്ട വിധം വളരെ സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ മാത്രം എടുക്കാം. ഓക്കെ, ഇതുപോലെ ഒരു സ്പൂൺ മരുന്ന് എടുത്ത ശേഷം നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ്, അതായത് ഫുഡ് കഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു സ്പൂൺ ഓർക്കയെ എടുത്ത് കുടിക്കുക. ഓക്കെ, ഒരു സ്പൂണേ കുടിക്കാവുള്ളൂ, അത് കൂടി കുടിക്കാൻ പാടില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ കുടിക്കുക. അപ്പം 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച ശേഷം നിങ്ങൾ നെക്സ്റ്റ് 10 ഡേയ്സ് ഒന്ന് ബ്രേക്ക് എടുക്കുക, 10 ഡേയ്സ് കഴിക്കാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഒരു 30 ദിവസത്തേക്ക് കഴിക്കുക, ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് മാത്രം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഈ ഒരു വാൾനട്ട്സിൻ്റെ ഈ പോർഷന് ഒരു കാരണവശാലും അരിച്ചെടുക്കാൻ പാടില്ല, ഇത് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കണം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ സ്പൂണിൽ ഒരല്പം എടുക്കുക കുടിക്കുക അത് മാത്രം ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്ത് വാൾനട്ട്സിൻ്റെ ഈ സ്കിൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന 30 ദിവസവും പിന്നെയും ഒരു 30 ദിവസമൊക്കെ കിടക്കും തോറും ഇതിൻ്റെ ഗുണങ്ങൾ ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും, അതുപോലൊപ്പം തന്നെ നല്ല ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ വെച്ച് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. അതിനുശേഷം 10 ദിവസം ഉപയോഗിക്കാൻ പാടില്ല, റെസ്റ്റ് എടുക്കുക. അതിനുശേഷം പിന്നെയും 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ 30, 60 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ തൈറോയിഡിൻ്റെ ഫസ്റ്റ് സ്റ്റേജുള്ള തൈറോയിഡാണ് ശരി, സെക്കൻഡ് സ്റ്റേജൊക്കെ ആണെങ്കിലും ശരി, വളരെയധികം വ്യത്യാസം വരുത്താൻ സാധിക്കുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു മരുന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ, നമ്മുടെയൊക്കെ ആയുർവേദ രീതി പറയുന്ന പോലെ തന്നെ റഷ്യൻസിൻ്റെ ഒരു ആയുർവേദ രീതിയിൽ അവരെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ തൈറോയിഡിന് പ്രോബ്ലംസിന് വേണ്ടി അവരെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നമാണിത്. ഓക്കെ ഗൈസ്, സോ ആ ഒരു രീതിയിലാണ് നമ്മളും ഇത് പ്രയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ തൈറോയിഡുള്ള അത് സ്ത്രീ പുരുഷ ഭേദമനി ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു തരത്തിലുള്ള ശരീരത്തിന് ഒരു തരത്തിലുള്ള ഹാനികരവുമില്ല. കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വോഡ്കയും ഈ വാൾനട്ട്സുമാണ്. ഇത് രണ്ടും മിതമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷമില്ല എന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഓക്കെ ഗൈസ്, അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലിംഗ്. അതുവരേക്കും കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി എൻ്റെ 2 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗ്.